ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഞങ്ങളുടെ മൂത്ത മോൻ നിഹാലിൻ്റെ ഹോളി കമ്മ്യൂണിയൻ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം നിഹാലിൻ്റെ ഹോളി കമ്മ്യൂണിയൻ നടന്നത് അവൻ പഠിക്കുന്ന കാത്തലിക് സ്കൂളിൻ്റെ തന്നെ ഇംഗ്ലീഷ് ചർച്ച് വെച്ചാണ്. അപ്പം ഇവിടുത്തെ ഇംഗ്ലീഷ് ചർച്ചിലെ ഹോളി കമ്മ്യൂണിയൻ നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറേഞ്ച് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കുറച്ച് പേരെങ്കിൽ എന്നോട് ചോദിച്ചിരുന്നു. അപ്പം അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണിത്. അപ്പം ഇവിടെ കാത്തലിക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെയും ഒരു ഇയർ 3 ആകുമ്പം അവർ ബിഗിനിങ് തൊട്ട് ഈ ഹോളി കമ്മ്യൂണിയന് വേണ്ടിയും കുംഭസാരത്തിന് വേണ്ടിയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തുടങ്ങും. പിന്നെ ഒരു മെയ് മാസം ആകുമ്പം അവർ ഇതിനൊരു ഡേറ്റൊക്കെ നമ്മളെ അറിയിക്കും. അപ്പോൾ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റിൽ ഹോളി കമ്മ്യൂണിയൻ ആ സ്കൂളിൻ്റെ തന്നെ പള്ളിയിൽ വച്ച് അവർ അറേഞ്ച് ചെയ്യും. അപ്പം അതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും അവർ തന്നെ ചെയ്യും. അതിനുള്ള പിന്നെ ഈ ഹോളി കമ്മ്യൂണിയൻ്റെ അന്നത്തെ ദിവസം ഇടാനുള്ള ആ ഡ്രസ്സ് കോഡിനെ കുറിച്ചൊക്കെ അവർ നേരത്തെ തന്നെ നമുക്ക് അറിയിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് മേടിക്കാം. പിന്നെ അവർ ഇടുന്ന ഒരു ടൈയും പെൺകുട്ടികൾക്കുള്ള ഒരു തലയിൽ വയ്ക്കുന്ന ഒരു ബാൻഡ് പോലെയുള്ളതും മാത്രമാണ് സ്കൂളിൽ നിന്ന് തരുന്നത്. അപ്പം അത് അവർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു സ്പെഷ്യൽ ഡേ ഒന്നും ഇല്ല ഇവർക്ക് ഈ ക്ലാസ്സിനൊക്കെ ആയിട്ട്. ആ ഇയർ 3 തുടങ്ങുമ്പോൾ തന്നെ ഇവരെ പഠിപ്പിച്ച് തുടങ്ങും. അതിന് സ്പെഷ്യലായിട്ടുള്ള സെപ്പറേറ്റ് ബുക്കൊക്കെ ഉണ്ട്. പിന്നെ ഈ ഹോളി കമ്മ്യൂണിയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ അവർ സർട്ടിഫിക്കറ്റ് എല്ലാം വിതരണം ചെയ്യും സ്കൂളിൽ അസംബ്ലി വെച്ച്. ശരിക്കും പറഞ്ഞാൽ എല്ലാ അറേഞ്ച്മെൻറ്റും സ്കൂളിൽ നിന്ന് തന്നെ നൽകുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും ആ ഒരു ദിവസം ഒന്ന് അറേഞ്ച് ചെയ്താൽ മാത്രം മതി. അതുപോലെ ഓരോ കുട്ടികളുടെയും വീട്ടിൽ നിന്ന് എത്ര പേരൊക്കെ ഈ ഹോളി കമ്മ്യൂണിയനെ പള്ളിയിൽ അറ്റൻഡ് ചെയ്യാമെന്നൊക്കെയുള്ള ലിസ്റ്റ് ചില പള്ളികൾ കൊടുക്കാറുണ്ട്. നിഹാലിൻ്റെ ഹോളി കമ്മ്യൂണിയന് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല. അതുപോലെ അതിന് ശേഷം എല്ലാ കുട്ടികളുടെയും റിലേറ്റീവ്സിനും പേരൻസിനും ഒക്കെ ഒരു ചെറിയ ടീയും സ്നാക്സും പള്ളിയിൽ നിന്ന് കൊടുത്തിരുന്നു. ഇവിടെ പള്ളിക്കുള്ളിലുള്ള പ്രോഗ്രാംസ് ഒക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിനുള്ളിലെ പ്രോഗ്രാം ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. അപ്പോൾ ഇന്നേ ദിവസം ഞങ്ങൾക്ക് പ്രത്യേകിച്ചുള്ള പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാം റെസ്റ്റിലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ട് ചെറിയൊരു ഗെറ്റ് ടുഗെതർ നടത്തിയിരുന്നു.